ക്സാം ഇൻ ഫാമിലി അപ്പോൾ നമ്മുടെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ മക്കൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് നമ്മൾ കൊടുത്തു തുടങ്ങേണ്ടത് മെയ് സിക്സ്റ്റീൻത്ത് മുതൽ മെയ് ട്വൻറ്റി ഫിഫ്ത്ത് വരെയാണ് അപ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് നിങ്ങൾക്കറിയാം അപ്പം നിങ്ങൾ പ്ലസ് വണ്ണിലേക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ട ഓൺലൈൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് റ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ പലരുടെയും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ഫോണിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്റേഴ്സിൽ പോയിട്ടാണോ ഈ ഓൺലൈൻ ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പം ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വീട്ടിലൊരു ലാപ്ടോപ്പും നല്ല നെറ്റ് കണക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അപ്ലിക്കേഷൻസൊക്കെ കൊടുത്തിട്ട് പരിചയമുള്ള ഒരാളുടെ സഹായത്തോടു കൂടെ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് നമ്മളെ പ്ലസ് വൺ അഡ്മിഷൻസിനെ തന്നെ ബാധിക്കുന്നതാണ് അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ വീട്ടിലിരുന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഫോമിൽ ല്ലേ ആ രീതിയിൽ തന്നെ ആണല്ലോ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയാൽ മാത്രം മതി സോ നിങ്ങളുടെ എൽഡേഴ്സൊക്കെ ഉണ്ടാവുക ഈ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വലിയ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു സഹായത്തോടു കൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപ്ലിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്ലിക്കേഷൻസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കൊടുക്കുന്ന സമയത്ത് അവിടെ വളരെ തിരക്ക് കൂടുതലായതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ഒരു അപ്ലിക്കേഷൻ ഫോം തരും അത് നിങ്ങൾ ഫില്ല് ചെയ്ത് അതായത് ഓൺലൈനിൽ കൊടുക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഫോം നിങ്ങളുടെ കയ്യിൽ എന്താ ഇപ്പം എന്നൊക്കെ ഉപയോഗിച്ച് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കാൻ വേണ്ടി പറയും അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻസ് ഫോം ഫില്ല് ചെയ്തു ഓൺലൈനായിട്ട് കൊടുത്തു എന്നതല്ല അർത്ഥം അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അക്ഷയ കേന്ദ്രം ഓൺലൈന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം അപ്പം അവിടെ എഴുതി കൊടുത്ത് പോയി കഴിഞ്ഞാൽ അയ്യോ എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കരുത് അപ്പം എന്ത് ചെയ്യണം കൃത്യസമയങ്ങളിൽ അക്ഷയില് വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ നേരിട്ട് ചെന്നിട്ടോ എൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അതിൻ്റെ പ്രിന്റ് ഔട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പല സ്കൂളുകളിലും കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് വഴിയും ഇതേപോലെ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതെല്ലാ സ്കൂളുകളും ചെയ്യണം എന്ന് നിർബന്ധമില്ല അപ്പം നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിലെ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ഇതുപോലെ ഓൺലൈനായിട്ട് നമ്മളുടെ എച്ച് എസ് ക്യാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻസ് ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കമ്പ്യൂട്ടർ ലാബുകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി പലരുടെയും ഒരു ഡൗട്ടെന്ന് പറയുന്നത് ആ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇൻ്റർനെറ്റ് കഫേസ് ഉണ്ടാവുമല്ലേ അപ്പോൾ ഇൻ്റർനെറ്റ് കഫേസും ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം സെയിം പ്രൊസീജിയറിൽ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി എല്ലാവരുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൗട്ടെന്ന് പറയുന്നത് മൊബൈൽ ഫോൺസിൽ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട് മൊബൈൽ ഫോണുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റും ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പും കാര്യങ്ങളും അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആവും ഓപ്പൺ ആവും പക്ഷേ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് എലമെൻറ്റ്സ് അതിലുണ്ട് കേട്ടോ അതായത് മൊബൈൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡെസ്ക്ടോപ്പ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടാത്തതുകൊണ്ട് പല കാര്യങ്ങളും ചിലപ്പോൾ മിസ്സൗട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ മൊബൈൽ ഫോൺസിൽ പ്രിഫർ ചെയ്യാതിരിക്കുകയാണ് നല്ലത് കറക്റ്റായിട്ട് ഒന്നുമില്ലെങ്കിൽ ലാപ്ടോപ്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അക്ഷയായി കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേസിലൊക്കെ പോയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് മൊബൈൽ ഫോൺസിൽ ചെയ്യുന്നത് ആ ഒരു റിസ്ക് എലമെൻ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ്റെ ഭാവി ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺസിൽ കൊടുക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ ഒന്ന് മാറ്റിവെക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു അപ്പം അത് നിങ്ങൾ ാലോചിച്ചു കൊണ്ട് തന്നെ ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കാം മെയ് സിക്സ്റ്റീൻത്ത് തൊട്ട് മെയ് ട്വൻറ്റി ഫിഫ്ത്ത് വരെയാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻസ് കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസും ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ആവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇതേപോലെയുള്ള നിങ്ങളുടെ എല്ലാ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസും ഒക്കെ കിട്ടാൻ വേണ്ടി നോട്ടിഫൈ മീ ഒക്കെ എൻ്റെ ഒക്കെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക ആൻഡ് ഫ്രീക്വൻ്റ്ലി നമ്മുടെ ചാനലൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്കുള്ള എല്ലാ ഡീറ്റെയിൽസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ആവുന്നുണ്ടാവും അപ്പം മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്